back to Magic Moments. ഞാൻ നിങ്ങളുടെ സ്വന്തം അനുപമ. ഇന്ന് ഞാൻ നിങ്ങളെ എൻ്റെ യൂണിവേഴ്സിറ്റിയാണ് കാണിക്കാൻ പോകുന്നത്. ഞാനിവിടെ ലെസ്റ്ററിൽ ഡിമോൺഫോർട്ട് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ ബിൽഡിങ്സും ഇവിടുത്തെ കോഴ്സസും ക്ലാസ്സസും എല്ലാം ഞാൻ നിങ്ങളെ കൊണ്ട് കാണിച്ചു തരാം. സോ വെൽക്കം ടു ഡിമോൺഫോർട്ട് യൂണിവേഴ്സിറ്റി. ഡിമോൺഫോർട്ട് യൂണിവേഴ്സിറ്റി ആദ്യം ഒരു കോളേജായിരുന്നു. 1992 ഇതിന് യൂണിവേഴ്സിറ്റി അക്രഡിറ്റേഷൻ കിട്ടിയത്. ഇവിടെ ഒരുപാട് കോഴ്സസ് ഉണ്ട്. ഇപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കോഴ്സസും ഒരുപാട് ഓപ്ഷൻസും ഉണ്ട്. ഇയർലി എനിക്ക് തോന്നുന്നൊരു 29,000 സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നുണ്ട്. ഇവിടെ ഇൻടേക്ക് വരുന്നത് മെയിൻലി ജാനുവരിയിലും അതേപോലെ സെപ്റ്റംബറിലും ആണ്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ജാനുവരി ഇൻടേക്കിന് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസിന് യൂണിവേഴ്സിറ്റി എങ്ങനെയായിരിക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം യൂണിവേഴ്സിറ്റിയിലോട്ട് വരുമ്പോൾ കാണുന്നത് ഈ ന്യൂവാ ഗേറ്റ് വേ ആണ്. ഇത് കഴിഞ്ഞ പാടെ ഇതിൻ്റെ അതർ സൈഡിൽ നമുക്കൊരു ബിൽഡിംഗ് കാണാൻ പറ്റും. അത് ലെസ്റ്റർ കാസ്റ്റൽ ബിസിനസ് സ്കൂൾ അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂ അസ്തൻ ബിൽഡിംഗ് ആണ്. ഞാൻ ഈ ബിൽഡിങ്ങിലാണ് പഠിക്കുന്നത്. ഇവിടെ ബിസിനസ് ആൻഡ് ലോ കോഴ്സസ് ആണ് കൂടുതലുള്ളത്. നമുക്ക് ആ ബിൽഡിംഗ് ഒന്ന് പോയി നോക്കാം. ഞാനിവിടെ ഹ്യൂസ്റ്റൺ ബിൽഡിങ്ങിൻ്റെ എൻട്രൻസിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഇത് റോഡിൻ്റെ അടുത്ത് ചേർന്നാണ്. ഇപ്പോൾ നാട്ടിലെ പോലെ ഒരു മതിൽക്കെട്ടിൻ്റെ അകത്തൊന്നും അല്ല ഇവിടുത്തെ യൂണിയൻ കോളേജസും ഒക്കെ എല്ലാം ഓപ്പൺ ആണ്. ഈവൻ പബ്ലിക്കിന് ഒരു ആക്സസ് ഉണ്ട്. ഇതിപ്പോൾ യൂണി വിട്ട ടൈമാണ്. നിങ്ങൾക്ക് ഇവിടെ സ്റ്റുഡൻസിനൊക്കെ ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. സോ ഇതാണ് ഹ്യൂസ്റ്റൺ ബിൽഡിംഗ്. ഇവിടെ മെയിൻ ആയിട്ടുള്ളത് ബിസിനസ് ആൻഡ് ലോ കോഴ്സസ് ആണ്. ഇപ്പോൾ ഞാൻ MBA സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ഈ ബിൽഡിങ്ങിലാണ് എൻ്റെ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ബിസിനസ് എന്ന് പറയുമ്പോൾ ഇവിടെ UG കോഴ്സസും PG കോഴ്സസും ഉണ്ട്. ഇൻ്റർനാഷണൽ ബിസിനസ് മാനേജ്മെൻറ്റ് ഉണ്ടാവും, MBA ഉണ്ടാവും, അതേപോലെ അക്കൗണ്ട്സ് ആൻഡ് ഫൈനാൻസ് കോഴ്സസ് ഉണ്ട്. പിന്നെ ലോ കോഴ്സസ് വരുമ്പോൾ LLB, LLM കോഴ്സസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു ട്രേഡിംഗ് റൂമുണ്ട്. പിന്നെ ഒരു മോക്ക് കോർട്ട് റൂം സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ഈ ബിൽഡിങ്ങിൻ്റെ അകത്തുണ്ട്. ഈ ബിൽഡിങ്ങിൻ്റെ അകം ജസ്റ്റ് കാണിക്കാൻ പറ്റുന്നത്ര ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഹ്യൂസ്റ്റൺ ബിൽഡിങ്ങിൻ്റെ എൻട്രൻസ് നമ്മൾ കയറി വരുമ്പോൾ ഉള്ള ഏരിയയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ അകത്തുള്ള ഫെസിലിറ്റീസും ക്ലാസ് റൂംസും ഒക്കെ നമുക്കൊന്ന് കാണാം. നമ്മൾ അകത്തോട്ട് വരുമ്പോൾ ഇവിടെ കുറേ സിസ്റ്റംസ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റംസാണ്. ഇതിൽ ആക്സസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ യൂസർ ഐഡിയും പാസ്വേഡും എൻ്റർ ചെയ്ത് നമുക്കിവിടെ ഈ സിസ്റ്റം ആക്സസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ ഫോട്ടോ സ്റ്റാറ്റ്സും കാര്യങ്ങളും എടുക്കാം. ലൈബ്രറിയിലുള്ളതുപോലെ തന്നെ ബാക്കി എല്ലാ ബിൽഡിങ്സിലും ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട്. നമ്മൾ ഈ സിസ്റ്റം ആക്സസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അടുത്ത് നമുക്ക് മെഷീൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഫോട്ടോ സ്റ്റാറ്റ്സ് എടുക്കാം, അതേപോലെ സ്കാൻ ചെയ്യാം, ഡോക്യുമെൻറ്റ്സ് സ്കാൻ ചെയ്യാം. അങ്ങനെ കുറേ ഫെസിലിറ്റീസ് സ്റ്റുഡൻസിന് എല്ലാ ബിൽഡിങ്ങിൻ്റെ അകത്തും കൊടുക്കുന്നുണ്ട്. ഈ ബിൽഡിങ്ങിനകത്തുള്ള മറ്റൊരു ഫെസിലിറ്റി വെൻഡിങ് മെഷീൻസ് ആണ്. ഡ്രിങ്ക്സ് ഉണ്ട്, കോഫി ഉണ്ട്, അതേപോലെ ക്രിസ്പൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് സെൽഫായിട്ട് ഇതെല്ലാം പെർച്ചേസ് ചെയ്യാം. അതേപോലെ തന്നെ സ്റ്റുഡൻസിന് ഇത് വാങ്ങിയിട്ട് ഇവിടെ വന്നിരുന്ന് കഴിക്കാനായിട്ട് കുറേ ഡൈനിങ് സ്പേസും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു റിക്രിയേഷണൽ സ്പേസ് എന്ന് വേണമെങ്കിൽ പറയാം ഇതിനെ. ഇപ്പം ഞാൻ ഈ ബിൽഡിങ്ങിൽ ഒരു ലെക്ചർ ഹാളിനകത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തിങ് നമ്മളൊരു ഹാളിൽ കയറി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതായത് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ സ്റ്റുഡൻറ്റ് ഐ ഡി നമ്മൾ ടാപ്പ് ചെയ്യണം. ഈ സ്റ്റുഡൻറ്റ് ഐ ഡി ടാപ്പ് ചെയ്താൽ മാത്രമേ നമ്മുടെ അറ്റൻഡൻസ് രജിസ്റ്റർ ആവത്തുള്ളൂ. എല്ലാ റൂംസിലും ഇതേപോലൊരു സ്പോട്ട് ഉണ്ടാവും. അവിടെ പോയിട്ട് നമ്മൾ സ്റ്റുഡൻറ്റ് ഐ ഡി ടാപ്പ് ചെയ്തിരിക്കണം. നമ്മളിപ്പോൾ ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ നമുക്ക് ഗൂഗിൾ ഫോംസ് ഉണ്ടാവും. ആ ഫോംസ് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ അത് സബ്മിറ്റ് ചെയ്താൽ മതിയാവും. ഇപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ക്ലാസ് റൂം. ഹ്യൂസ്റ്റൺ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലുള്ള മറ്റൊരു ഫെസിലിറ്റിയാണ് ഈ സൈക്കിൾസ്. ഇത് ഇവിടുത്തെ സ്റ്റുഡൻസിൻ്റെ യൂണിവേഴ്സിറ്റിയുടെ ഒന്നുമല്ല, ഇവിടെ പബ്ലിക് ആക്സസ് ഉള്ള സൈക്കിൾസാണ്. ഇത് സാന്റാൻഡർ സൈക്കിൾസ് എന്ന് പറയും. ഇത് നമ്മളെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആർക്കും ഇത് എടുത്തുകൊണ്ട് പോകാം. ഇതിൻ്റെ കുറേ പോയിൻറ്റ്സ് അക്രോസ് ലെസ്റ്റർ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയി ഇവിടെ തന്നെ വെക്കണം എന്നില്ല, വേറെ ഏതെങ്കിലും ഒരു പോയിൻറ്റ് നമുക്ക് വെക്കാവുന്നതാണ്. സ്റ്റുഡൻസിനൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ഈ ഒരു ഫെസിലിറ്റി. ഈ ഹ്യൂസ്റ്റൺ ബിൽഡിങ്ങിനോട് ചേർന്ന് തന്നെ എൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇവിടെ ഒരു കോഫി ഹൗസ് ഉണ്ട്. നമുക്ക് ബ്രേക്ക് ടൈമിലൊക്കെ വന്ന് ഇവിടെ കോഫി കുടിക്കാം, സ്നാക്സ് കഴിക്കാം. നാട്ടിലെ പോലെയല്ല ഇവിടെ കണ്ടിന്യൂസ് ക്ലാസ്സസ് ആയിരിക്കത്തില്ല. ചിലപ്പോൾ നമുക്ക് രാവിലെ ഒരു ലെക്ചർ കഴിഞ്ഞ് ഒരു 2-3 hours ബ്രേക്ക് ഉണ്ട്. അത് കഴിഞ്ഞായിരിക്കും അടുത്ത ലെക്ചർ. സോ നമുക്കിവിടെ ഒന്നിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ കുറേ സ്പേസസ് ഉണ്ട്, കുറേ സ്പോർട്സ് ഉണ്ട്. നമുക്കൊന്നിരിക്കാനും ഒന്ന് റിഫ്രഷ്ഡ് ആവാനും ഒക്കെ.
മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഡിപ്പാച്ചേഴ്സ് ബോർഡാണ്. ഡിപ്പാച്ചേഴ്സ് ബോർഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഡി എം യു ഗ്ലോബലിൻ്റെ ഭാഗമായിട്ട് സ്റ്റുഡൻസിനെ ഇൻ്റർനാഷണൽ ട്രിപ്സിന് കൊണ്ടുപോകും. നമ്മുടെ ബാച്ച് വൈസ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആയിരിക്കും ഈ ട്രിപ്പിൻ്റെ സ്പോർട്സും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇതിൻ്റെ ഫൈനാൻസ് കുറച്ച് യൂണിയുടെ ഭാഗത്തു നിന്ന് നമുക്ക് ഹെൽപ്പ് ഉണ്ടാവും, ബാക്കി നമ്മൾ സെൽഫ് ഫൈനാൻസ് ചെയ്തിട്ട് നമുക്ക് ഈ ഇൻ്റർനാഷണൽ റൂൾസ് ഒക്കെ താല്പര്യമുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ട്രിപ്സും കാര്യങ്ങളൊക്കെ പോകാൻ പറ്റും. ഇനി അടുത്തത് അവിടെ ഉള്ളൊരു ഹോത്തോൺ ബിൽഡിംഗ് ആണ്. ഇവിടെ കൂടുതലും ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസസിൻ്റെ കോഴ്സസ് ആണ്. ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസസ് എന്ന് പറയുമ്പോൾ നമുക്ക് നഴ്സിംഗ് കോഴ്സസ്, ക്ലിനിക്കൽ കോഴ്സസ്, ഫാർമസി, അതേപോലെ സൈക്കോളജി കോഴ്സസ് ഒക്കെയാണ് കൂടുതലും ഈ ബിൽഡിങ്ങിൽ ഉള്ളത്. ഇവിടെ യൂണിവേഴ്സിറ്റിയുടെ ബിൽഡിങ്സ് ഒക്കെ അവിടെ ഇവിടെ ആയിട്ട് കിടക്കുന്നുണ്ടും കുറേ സ്ഥലം ഉള്ളതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും നമുക്ക് മിസ് ഔട്ടായി പോയാൽ യൂണിയുടെ മിക്ക ഭാഗത്തും ഇതേപോലെ ബോർഡ്സ് ഉണ്ടാവും. അതിൽ ഏത് ബിൽഡിങ്ങിലാണ് പോകേണ്ടത് എല്ലാ ബിൽഡിങ്സിൻ്റെയും ഡിറക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് ഭയങ്കര ആദ്യമൊക്കെ വരുന്ന സ്റ്റുഡൻസിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണത്. ഇപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നത് ഒരു ഇന്നോവേഷൻ സെൻ്റർ ആണ്. ഇന്നോവേഷൻ സെൻ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് യുണീക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഓൺട്രപ്രണർഷിപ്പ് ഐഡിയാസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഇന്നോവേഷൻ സെൻ്ററിൽ അവരത് നോട്ടിഫൈ ചെയ്ത് അവർക്കത് അവരതിൽ ഇൻട്രസ്റ്റഡ് ആവുകയാണെങ്കിൽ അവരത് ഫിനാൻസ് ചെയ്ത് തരും, നമ്മുടെ പ്രൊജക്റ്റ് അവർ ടേക്ക് ഓവർ ചെയ്യും. ഇതാണ് ഡി എം യുവിൻ്റെ സ്റ്റുഡൻസ് യൂണിയൻ ബിൽഡിംഗ്. സ്റ്റുഡൻസ് യൂണിയൻ എന്ന് പറയുമ്പോൾ നാട്ടിലെ പോലെ തന്നെ ഇവിടെ ഇലക്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും റെപ്രസെൻറ്റേറ്റീവ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെയാണ് അവരെയൊക്കെ മീറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മളൊരു ഡി എം യു സ്റ്റുഡൻ്റ് ആകുമ്പോൾ നമുക്ക് ഇവിടുത്തെ മെമ്പർഷിപ്പ് കിട്ടും. ഇതിൻ്റെ അകത്ത് കുറേ സൊസൈറ്റീസും ക്ലബ്സും ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് അക്കോമഡേഷന് വേണ്ട ഹെൽപ്പ്, പിന്നെ കുറച്ച് സ്റ്റോറുകളും കാര്യങ്ങളും ഒക്കെ, പിന്നെ നമ്മുടെ പാർട്ട് ടൈം ജോബ്സ്, ഇതിന് വേണ്ട എല്ലാ ഹെൽപ്പും നമുക്ക് ഈ സ്റ്റുഡൻസ് യൂണിയനിൽ നിന്ന് കിട്ടുന്നതാണ്. ഇനി നമുക്കതിൻ്റെ അകത്തൊന്ന് കയറി നോക്കാം. ഇപ്പം ഞാൻ സ്റ്റുഡൻസ് യൂണിയൻ്റെ അകത്തോട്ട് കയറി. അകത്തോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഒരു റിസപ്ഷൻ ഉണ്ട്. റിസപ്ഷനടുത്ത് തന്നെ നമുക്ക് ഇരിക്കാനുള്ളൊരു സീറ്റിംഗ് ഏരിയ ഉണ്ട്. പിന്നെ കുറച്ച് സപ്ലൈസ് ഔട്ട്ലെറ്റ് ഉണ്ട്, സബ്വേ ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, പിന്നെ ഒരു സ്റ്റാർബക്സിൻ്റെ ഷോപ്പും ഇതിൻ്റെ അകത്തിൽ തന്നെ. സ്റ്റുഡൻസ് യൂണിയൻ്റെ അകത്ത് തന്നെ ഇത്രയും ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ ഇതിനൊരു ടോപ്പ് ഫ്ലോറും കൂടി ഉണ്ട്. ടോപ്പ് ഫ്ലോറിലോട്ട് അവിടുത്തെ കാഴ്ചകൾ ഞാൻ നിങ്ങളെ വിളിക്കൊണ്ട് കാണിച്ചു തരാം. സ്റ്റുഡൻസ് യൂണിയൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അവരെന്തൊക്കെ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഈ ഒരു വാളിൽ അവർ ഡെപ്പിക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇവർ നമുക്ക് ഹെൽപ്പ് ഡെസ്ക് ഉണ്ട് ഇവിടെ, അഡ്വൈസസ് ഉണ്ട്, മെൻട്രിങ് ഉണ്ട്, അല്ലാണ്ട് സപ്പോർട്ട് സൊസൈറ്റീസ് ഉണ്ട്, ക്ലബ്സ് ഉണ്ട്, ഗെയിമിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഫുഡ് ഷോപ്സ്, സർവീസസ്, റെസ്റ്റോറൻറ്റ്സ് എല്ലാം ഈ ഒരു സ്റ്റുഡൻസ് യൂണിയൻ്റെ അകത്തുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ ഇതേ നേരെ ഞാനൊരു ഫങ്ഷൻ റൂമിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഫങ്ഷൻ റൂം എന്ന് പറയുമ്പോൾ ഇവിടെ വീക്കെൻഡ്സിൽ പാർട്ടീസ് ഉണ്ടാവും. അവിടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഓരോ ദിവസം ഓരോരോ ആക്ടിവിറ്റീസാണ്. ഇപ്പോൾ ഇവിടെ സ്കേറ്റിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഐ വിൽ ജസ്റ്റ് ടേക്ക് യു ടു ദാറ്റ് റൂം. ഇവിടെ ട്യൂസ്ഡേസും തേഴ്സ്ഡേസും ആണ് ഇവർ സ്കേറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഇവിടെ കുറച്ച് പേരെ ഇപ്പോൾ എത്തിയിട്ടുള്ളൂ, ബാക്കി സ്റ്റുഡൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്കേറ്റിംഗ് ഷൂസ്, ഇവിടെ പ്രാക്ടീസ് ചെയ്യേണ്ടവർക്ക് ഇവിടെ സ്കേറ്റിംഗ് ഷൂസ് അവർ വെച്ചിട്ടുണ്ട്. സ്വന്തമായിട്ട് ഷൂസ് ഇല്ലാത്തവർക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലാണ്ട് ഇതോ ഇവിടെ ബാക്കിയുള്ളവരൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക, നിങ്ങൾക്ക് കാണാം. പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റുഡൻസിൻ്റെ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഇവരിവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റുഡൻസ് യൂണിയൻ്റെ അകത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഡാൻസിങ് സ്കൂളിലെ സ്റ്റുഡൻസ് ഒരു പബ്ലിക് പ്രാക്ടീസ് പോലെ ഒരു പ്രാക്ടീസ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും അല്ലേ, നമ്മൾ മലയാളീസ് അല്ലെങ്കിൽ വേറെ രാജ്യത്തു നിന്ന് വന്നിട്ട് ഇവിടുത്തെ സ്റ്റുഡൻസ് യൂണിയനും അതേപോലെ ഇവിടുത്തെ ബാക്കിയുള്ള ക്ലബ്സിലൊക്കെ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമല്ലോ എന്ന്. അപ്പോൾ ഞാൻ നിങ്ങളെ ഒരു ചേട്ടനെ പരിചയപ്പെടുത്തി തരാം. പുള്ളി ഇവിടുത്തെ കോഴ്സ് റെപ്പ് ആണ്. പുള്ളി അതേപോലെ ഇവിടുത്തെ എല്ലാ ക്ലബിലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് ഒന്ന് പരിചയപ്പെട്ട് നോക്കാം. നമുക്ക് ഇപ്പോൾ അക്സസ് ഉണ്ട്. ജോയിൻ ചെയ്യുന്നതിന് എന്തെങ്കിലും ക്രൈറ്റീരിയ ഉണ്ട്? ഇവിടുത്തെ സ്റ്റുഡൻസിനെ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ പറ്റില്ല അങ്ങനെ എന്തെങ്കിലും? ഇല്ല, എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഡാൻസ് ക്ലബിലാണെങ്കിൽ ഇവിടെ പഠിക്കുന്ന ഏത് സ്റ്റുഡൻസിനും ജോയിൻ ചെയ്യാം. അത് ട്യൂസ്ഡേ തേഴ്സ്ഡേ ആണ്. ഇവിടെ തന്നെ ടീച്ചേഴ്സും സ്റ്റുഡൻസും ഫ്രീ ആയിട്ട് നമ്മളെ പഠിപ്പിക്കും. അതോടൊപ്പം തന്നെ ബോക്സിംഗ് ക്ലബുണ്ട്, തായ്ക്കൊണ്ടോ ക്ലബുണ്ട്, ഡിഎംയു റേസിംഗ് ക്ലബുണ്ട്. പിന്നെ നമ്മളുടെ ഇൻട്രസ്റ്റ് ഏതാണോ അതിനനുസരിച്ച് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഫുട്ബോളിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ അത് വിശ്വസിക്കാമെന്നറിയില്ല, എല്ലാവർക്കും അറിയാം ലെസ്റ്റർ ഫുട്ബോൾ ക്ലബിയാണ്. സോ അവിടെ നമുക്ക് ജോയിൻ ചെയ്യാം, അവിടെ വരെ എത്താം. മൂന്ന് പേരോളം
കറന്റ്ലി ഇപ്പൊ കളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ചേട്ടനോടെ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു, അതിന്റെ ഇടയ്ക്കാണ് നമുക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്തത്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഇവിടെ കരിയർ ആൻഡ് എംപ്ലോയബിലിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു ഫെസിലിറ്റിയാണത്. യുനിടെംസ് എന്നാണ് അതിൻ്റെ പേര്. ഇവിടെ വരുന്ന സ്റ്റുഡൻസ് മിക്കവരും അറിയാതെ പോകുന്നൊരു കാര്യമാണിത്. യുനിടെംസ് എന്ന് പറയുമ്പോൾ നമ്മൾ വന്നിട്ട് പാർട്ട് ടൈം ജോബ്സ് ഫൈൻഡ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ യുനിടെംസിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിടുകയാണെങ്കിൽ പുതിയതായിട്ട് വരുന്ന ജോബ്സ് യൂണിവേഴ്സിറ്റി തന്നെ, അത് യൂണിവേഴ്സിറ്റിയുടെ അകത്താണെങ്കിലും പുറത്താണെങ്കിലും വരുന്ന പുതിയ പാർട്ട് ടൈം അല്ലെങ്കിൽ ഫുൾ ടൈം ജോബ്സിൻ്റെ അപ്ഡേറ്റ്സ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ അതിൻ്റെ അകത്ത് കയറി രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ സ്റ്റുഡൻസിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ വരും ഇവിടെ ഈ ഡി എം യു പഠിക്കുകയാണെങ്കിൽ എന്തായാലും ഇത് രജിസ്റ്റർ ചെയ്തിടണം. ഇതിൻ്റെ അഡ്വാൻറ്റേജ് നിങ്ങൾ എടുക്കണം. ഈ ബിൽഡിങ്ങിനകത്ത് ഇതുപോലെ കുറേ സ്പോട്സ് ഉണ്ട് നമുക്കൊന്ന് ഇരിക്കാനും റിലാക്സ് ചെയ്യാനും ഒരു കോഫിയൊക്കെ കുടിച്ചിരിക്കാനും ഒക്കെ. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് നാട്ടിലെ പോലെയല്ല ഇവിടെ ക്ലാസ് ടൈമിംഗ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. രാവിലെ കഴിഞ്ഞ് ചിലപ്പോൾ നമുക്ക് ഈവനിങ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ദൂരെ നിന്ന് വരുന്നവർക്ക്, അതായത് ഈ വോക്കിംഗ് ഡിസ്റ്റൻസ് അല്ലാതെ നിൽക്കുന്നവർക്ക് പോയിട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലുള്ള ഏരിയസിൽ നമുക്ക് ഫുഡ് കഴിക്കാം അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റും. ഇത് യൂണിയുടെ അകത്ത് തന്നെ ഉള്ളൊരു സിംപ്ലി ഫ്രഷിൻ്റെ സ്റ്റോറാണ്. ഇവിടെ നമ്മുടെ ഡെയിലി നമുക്ക് വേണ്ട പ്രൊഡക്ട്സും സാധനങ്ങളും ഒക്കെ ഉണ്ടാവും. മിൽക്ക്, അതേപോലെ നമുക്ക് ജ്യൂസ്, ബർഗേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ ഒരു കുഞ്ഞി കോസ്റ്റർ മെഷീനും ഉണ്ട്. ഇതൊക്കെ നമുക്ക് യൂണിയിൽ വരുന്ന സ്റ്റുഡൻസിന് ആക്സസ് ഉള്ള സ്പോർട്സ് ആണ്. ഇതെല്ലാം നമ്മുടെ സ്റ്റുഡൻസ് യൂണിയൻ ബിൽഡിങ്ങിൻ്റെ അകത്തുമാണ് വരുന്നത്. സ്റ്റുഡൻസ് യൂണിയൻ ബിൽഡിങ്ങിൽ തന്നെയാണ് ഇവിടെ സബ്വേയും അതേപോലെ സിലറ്റ്സും ഒക്കെ ഉള്ളത്. സിലറ്റ്സ് എന്ന് പറയുമ്പോൾ സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്ത് തരാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അക്കോമഡേഷൻ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെങ്കിൽ ഇതിന് മുമ്പുള്ള എൻ്റെ വീഡിയോ കണ്ടാൽ മതി. ഞാൻ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ മുകളിൽ കൊടുക്കാം കേട്ടോ. ഡി എം ബിൻ്റെ ക്യാമ്പസിനകത്ത് തന്നെ രണ്ട് ലൈബ്രറി വരുന്നുണ്ട്. ഒന്ന് എൻ്റെ പുറകെ കാണുന്ന ഈ എറിക്ബുഡ് ബിൽഡിങ്ങും പിന്നൊന്ന് കിംബർലി ലൈബ്രറിയാണ്. കിംബർലി ലൈബ്രറിയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ എറിക്ബുഡ് ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇതൊരു ലേണിംഗ് സോണാണ്. ഞങ്ങളൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന കിംബർലി ലൈബ്രറിയാണ്. അത് നേരത്തെ 24/7 ആക്സസ് ആയിരുന്നു. ഇപ്പോൾ ഈ കോവിഡൊക്കെ വന്ന് കഴിഞ്ഞതിന് ശേഷം ഇതിപ്പോൾ മോർണിംഗ് ഒരു 7 തൊട്ട് നൈറ്റ് ഒരു 2 o'clock വരെ നമുക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ബുക്ക്സ് എടുക്കുന്നത് പോലെ തന്നെ നമുക്ക് ലാപ്ടോപ്സും കാര്യങ്ങളും ഒക്കെ ലോണിനെടുക്കാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്നും യൂസ് ചെയ്യാനും കൂടെ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്റ്റുഡൻറ് കാർഡ്, ഒരു ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന സ്റ്റുഡൻറ് കാർഡ് നമ്മളതിൽ പൈസ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ സ്റ്റാറ്റ്സ് പിന്നെ സ്കാനിങ് അതേപോലത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇത് സ്റ്റുഡൻസിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഫെസിലിറ്റിയാണ്. കാര്യം പുറത്ത് നമ്മൾ ഈ ഫോട്ടോ സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിനെക്കാട്ടിലും വളരെ ചീപ്പായിട്ട് നമുക്ക് യൂണിയുടെ അകത്തുനിന്ന് തന്നെ ഈ ഫെസിലിറ്റിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് ക്വീൻസ് ബിൽഡിംഗ്. ഈ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും പഴയ ബിൽഡിംഗ് ആണ് ക്വീൻസ് ബിൽഡിംഗ്. നമ്മുടെ സ്റ്റുഡൻസ് യൂണിയനും ലൈബ്രറി ഒക്കെ കഴിഞ്ഞ പാടെയാണ് ക്വീൻസ് ബിൽഡിംഗ് വരുന്നത്. ഇവിടെ കമ്പ്യൂട്ടിംഗ്, എഞ്ചിനീയറിംഗ് ആൻഡ് മീഡിയ കോഴ്സാണ് കൂടുതലുള്ളത്. എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, എയറോനോട്ടിക്കൽ, മെക്കട്രോണിക്സ് കാര്യങ്ങളൊക്കെ, പിന്നെ സസ്റ്റൈനബിൾ എനർജി കോഴ്സസ് ഉണ്ട്. കമ്പ്യൂട്ടിംഗ് വരുമ്പോഴത്തേക്കും സൈബർ സെക്യൂരിറ്റി, ഡേറ്റ അനലിറ്റിക്സ് കോഴ്സസ്, പിന്നെ മീഡിയ കോഴ്സസും കാര്യങ്ങളും ഒക്കെ ഈ ബിൽഡിങ്ങിലാണ് ഉള്ളത്. എല്ലാത്തിൻ്റെയും തന്നെ യു ജി കോഴ്സസും പി ജി കോഴ്സസും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമുക്കൊരു ഇൻഡസ്ട്രിയൽ സ്റ്റൈൽ സെറ്റപ്പ് ലാബുകളും ഒക്കെ ഇവിടെയുണ്ട്. അത് ഈ ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നവർക്കും പ്രാക്ടിക്കൽ ക്ലാസ്സസിനൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന യൂണിയുടെ ഒരു ഹാർഡ് പൊസിഷനിലാണ്. കാര്യം ഇതിൻ്റെ തൊട്ട് ബാക്കിലാണ് വിജയ് പട്ടേൽ ബിൽഡിംഗ്. ഇതാണ് ഈ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും മെയിൻ ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ആർട്സ് ആൻഡ് ഡിസൈൻ ആണ്. അത് ഡിസൈൻ വിങ്ങും ഇത് ആർട്സ് വിങ്ങും ആണ്. ഫൈൻ ആർട്സ് കോഴ്സസ്, ഫാഷൻ, ടെക്സ്റ്റൈൽ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. അവിടെ ആ ഗ്യാലറിയുടെ മേൽഭാഗത്ത് ഒരു അടിപൊളി സ്പോട്ട് ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ഈ യൂണിവേഴ്സിറ്റി ഫുൾ കാണാൻ പറ്റും. ഈ യൂണിയുടെ സൈഡിൽ കൂടി പോകുന്ന റിവർ സോറും ഒക്കെ നമുക്ക് ആ ഒരു ഏരിയ നിന്നാൽ കാണാൻ പറ്റും. ഞാൻ ഈ ഹാർഡ് പൊസിഷനാണെന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇതിവിടുത്തെ വിജയ് പട്ടേൽ ബിൽഡിംഗ്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഫുഡ് വില്ലേജ് ആണ്, ഇവിടുത്തെ ക്യാൻറ്റീൻ ആണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് സ്റ്റുഡൻസ് യൂണിയന്, ലൈബ്രറി, ക്വീൻസ് ബിൽഡിംഗ്. അപ്പോൾ എല്ലാം ഈ ഒരു ഏരിയയിൽ നിന്നാലും ഭയങ്കര കണക്റ്റഡ് ആണ്. നമുക്ക് ഫുൾ നമുക്ക് എല്ലാം കാണാൻ പറ്റുന്നൊരു സ്പോട്ടാണിത്. ജിമോൺ ഫുഡ് സർജറിയുടെ ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. ജിമോൺ ഫുഡ് സർജറി എന്ന് പറയുമ്പോൾ ഇവിടെ അടുത്ത സ്റ്റുഡൻറ്റ് അക്കോമഡേഷനിൽ താമസിക്കുന്നവർക്കും അല്ലാണ്ട് ഈ പരിസരത്തൊക്കെ താമസിക്കുന്നവരുടെയും ജി പി എന്ന് പറയുന്ന ഈ ബിൽഡിങ്ങിലാണ്. ജി പി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊരു ക്ലിനിക്കൊക്കെ പോലെ, നമുക്കിപ്പോൾ ഒരു എമർജൻസി അത്യാവശ്യമായിട്ട് ഡോക്ടറിനെ കാണേണ്ടി വന്നാലും നമ്മൾ ഇവിടെ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് ആണ് കാണുന്നത്.
എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുള്ള റിവർ സോർ ഇതാണ്. ഞങ്ങളുടെ യു ഡിയുടെ ഫ്രണ്ടിൽ കൂടിയാണ് ഈ റിവർ സോർ പോകുന്നത്. എപ്പോഴും സ്വാൻസും പ്രാവുകളും ഒക്കെ ഉള്ള ഒരു സ്പേസ് ആണിത്. ഇരിക്കാൻ കുറേ ബെഞ്ചസും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു യൂണി വിടുന്ന ടൈം ആകുമ്പോൾ ഫുൾ സ്റ്റുഡൻസ് ആയിരിക്കും, ആ സ്പേസിലൊക്കെ ഫുൾ സ്റ്റുഡൻസ് ആയിരിക്കും. ഇതുവരെ നമ്മൾ കണ്ട എല്ലാ ബിൽഡിങ്സും വളരെ അടുത്തടുത്തുള്ള ബിൽഡിങ്സ് ആണ്. ഒരെണ്ണത്തിൽ നിന്ന് ഇറങ്ങിയാൽ നമുക്ക് അടുത്തത് കാണാൻ പറ്റും. പക്ഷെ ഇതല്ലാണ്ട് ക്യാമ്പസിന് പുറത്തും കുറച്ച് ബിൽഡിങ്സ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ബിൽഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ വെന്യൂ സെൻറ്റർ ആണ്. വെന്യൂ സെൻറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രാജുവേഷൻ സെറിമണി, അതേപോലെ ഇവിടുത്തെ എക്സിബിഷൻസും ബാക്കി ഫങ്ഷൻസും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് വെന്യൂലാണ്. അപ്പോൾ എൻ്റെ ബാക്കി കാണുന്നതാണ് ഇവിടുത്തെ വെന്യൂ ബിൽഡിംഗ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഗ്രാജുവേഷൻ സെറിമണി, നെക്സ്റ്റ് ഗ്രാജുവേഷൻ സെറിമണിക്ക് വേണ്ടിയിട്ട് അവർ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഇവിടുത്തെ ഒരു ലെഷർ സെൻറ്റർ. അതും DME സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. അവിടെ നമുക്കൊരു സ്വിമ്മിംഗ് പൂളുണ്ട്. എനിക്കൊന്ന് എല്ലാ വെറ്റ്നസ്ഡേയ്സിലും നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റും. സ്വിമ്മിംഗ് പൂള്, അതേപോലെ തന്നെ റോക്ക് ക്ലൈമ്പിങ്, പിന്നെ കുറേ സ്പോർട്സ് ആക്ടിവിറ്റീസ്, ജിമ്മും കാര്യങ്ങളും എല്ലാം ഈ ലെഷർ സെൻറ്ററിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ യൂണിവേഴ്സിറ്റി കോഴ്സസ്, ക്ലാസ്സസ്, വിശേഷങ്ങളൊക്കെ. എൻ്റെ യൂണിവേഴ്സിറ്റി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിനും ഇത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതേപോലെയുള്ള മറ്റ് യൂണിവേഴ്സിറ്റീസിൻ്റെ ടൂറും ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എല്ലാം ചെയ്യുന്നതാണ്. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ്, ഇവിടുത്തെ കോഴ്സസോ ക്ലാസ്സസോ അല്ലെങ്കിൽ ഇവിടെ അഡ്മിഷൻ എടുക്കേണ്ട കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം. ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരുന്നതാണ്. സോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ടിൽ ദെൻ, ഇറ്റ്സ് ബൈ ഫ്രം മാജിക് മൊമെന്റ്സ്.